ആദ്യം നമ്മൾ പോകുന്നത് KSEBയുടെ പ്രശ്നത്തിലേക്കാണ്, തൊടുപുഴയിലേക്കാണ്. അവിടെ ഉപഭോക്താക്കൾക്ക് KSEBയുടെ ഇരുട്ടടിയാണ്. വൈദ്യുതി ചാർജിൽ വൻ വർധന. അവർക്ക് തോന്നുന്നത് പോലെയാണ് ഓരോ ആളുകൾക്കും KSEB ബില്ലടിച്ചു കൊടുക്കുന്നത്. 2000 രൂപ ബിൽ വന്നിരുന്നയാൾക്ക് ഇപ്പോൾ വന്നിരിക്കുന്നത് 60,000 രൂപയുടെ ബില്ലാണ്. ഇത്തരത്തിൽ ഒരാളുടെ മാത്രം അനുഭവമല്ല, 100 കണക്കിന് പേർക്ക് സമാനമായ രീതിയിൽ അവർ ഉപയോഗിക്കാത്ത വൈദ്യുതിയുടെ ബില്ലായിട്ട് KSEB അടിച്ചു തരുന്നു. അത് അടയ്ക്കേണ്ട ദുരവസ്ഥയിൽ ഇവിടുത്തെ നാട്ടുകാർ പൊറുതിമുട്ടുന്നു. തൊടുപുഴ KSEB ഓഫീസിന് മുന്നിൽ നാട്ടുകാർ പ്രതിഷേധിക്കുകയും ചെയ്തു. നാട്ടുകാർ ചോദിക്കുന്നത്, അംബാനിയുടെയും അദാനിയുടെയും ഒക്കെ വീട്ടിൽ വരാത്ത കറണ്ട് ബില്ലാണല്ലോ ഞങ്ങൾക്ക് വരുന്നത്, ഞങ്ങൾ എന്താണ് ചെയ്യേണ്ടത് എന്നാണ്. കൂടുതൽ മനസ്സിലാക്കണമെങ്കിൽ അവിടെയുള്ള ആളുകളുടെ പ്രതികരണം കൂടി കേട്ടിട്ട് നമുക്ക് റിബിൻ രാജുവിലേക്ക് കൂടുതൽ വിശദമായ വിവരങ്ങൾക്കായി പോകാം. രണ്ട് മാസത്തേക്ക് 350 രൂപയ്ക്ക് കൂടുതൽ കറണ്ട് ബില്ലില്ലായിരുന്നു. ഇപ്പോൾ ഈ കഴിഞ്ഞ 2 മാസത്തെ 8,499 രൂപ. സാധാരണ വന്നിട്ടിരുന്നത് 902, 932, 967 ഇങ്ങനെ ഉള്ള വന്നിരിക്കുന്നത്. അത് മാക്സിമം പോയി കഴിഞ്ഞാൽ ഒരു 1,500 ഒക്കെ വരാറുണ്ട്. AC ഒക്കെ ഉപയോഗത്തിനനുസരിച്ചാണ് വരുന്നത്. അപ്പോൾ കഴിഞ്ഞ തവണത്തെ ബില്ലും 2,900 സംതിങ്ങാണ് വന്നത്. അപ്പം ഞങ്ങളോർത്ത് അത് പീക്ക് സമ്മറായിരുന്നു, AC ഇട്ടതുകൊണ്ടായവാം എന്നൊക്കെ പറഞ്ഞ് സ്വയം സമാധാനിച്ച് അത് അടച്ചു. പക്ഷേ ഇത്തവണ വന്നത് 26,967 രൂപയാണ്. സാധാരണയായിട്ട് ലഭിക്കുന്നതെന്ന് പറഞ്ഞാൽ 2,000, 2,200 രൂപ, 2,600 രൂപ എന്നുവെച്ചാൽ ആവറേജ് പറയുകയാണെങ്കിൽ 2,500 രൂപ ആവറേജ് എന്നുള്ള രീതിയിലായിരുന്നു എനിക്ക് ബില്ലുകളും കാര്യങ്ങളും വന്നുകൊണ്ടിരിക്കുന്നത്. ആ ബില്ല് വന്നുകൊണ്ടിരുന്നതിൻ്റെ സ്ഥാനത്ത് മിനിങ്ങാന്ന് രാവിലെ മീറ്റർ റീഡിങ് എടുക്കാൻ വന്നവർ, അവർ സാധാരണ ഒരാളാണ് വരുന്നത്, ഇപ്രാവശ്യം വന്നത് 2 പേരാണ്. അപ്പോൾ ഇവർ നിന്ന് പരുങ്ങുന്ന കണ്ടപ്പോൾ തന്നെ എനിക്ക് എന്തോ പന്തികേടുണ്ടെന്ന് മനസ്സിലായി. അപ്പോൾ ഞാൻ ചോദിച്ചു എന്താണെന്ന് ചോദിച്ചു. അപ്പോൾ അവർ ഒരു ചെറിയൊരു പ്രശ്നമുണ്ടെന്ന് പറഞ്ഞു. ചെറിയ പ്രശ്നമുണ്ടെന്ന് പറഞ്ഞ് ഇവർ ബില്ല് ഈ പ്രിൻ്റ് ചെയ്ത ബില്ല് കൈവച്ചേക്കുക. അത് സാറിന് പരാതിപ്പെടാം, ഇത്തിരി ബില്ല് കൂടുതലുണ്ട് എന്ന് മാത്രമാണ്. അപ്പം ഞാൻ അവരോട് പറഞ്ഞു അത് പറ്റിയല്ല, എനിക്ക് എൻ്റെ ബില്ല് കിട്ടണം എന്ന് പറഞ്ഞ് ഞാൻ ബലമായിട്ട് തന്നെ ബില്ല് വാങ്ങുകയാണ്. അപ്പോഴാണ് ഞാൻ ഞെട്ടിപ്പോയത്. 60,611 രൂപയാണ് ബില്ല്, 2 മാസത്തെ ഇലക്ട്രിസിറ്റി ബില്ല്. ഞാനും ഭാര്യയും മാത്രമാണ് വീട്ടിലുള്ളത്. ഞങ്ങൾക്ക് 2 പേര് താമസിക്കുന്ന വീട്ടിൽ 60,611 രൂപ. അദാനിക്കോ അംബാനിക്കോ ഇന്ന് ഈ പറയുന്ന ബില്ലുണ്ടോ എന്ന് എനിക്ക് സംശയമാണ്. റിബിൻ രാജു ഉണ്ട് നമുക്കൊപ്പം. റിബിനിത്, ഒരാളുടെയോ 2 ആളുടെയോ 3 ആളുടെയോ പോലും അവസ്ഥയല്ല, 100 കണക്കിന് ആളുകൾക്ക് സമാനമായ അനുഭവം. 60,000 ഒക്കെ വന്നു കഴിഞ്ഞാൽ ഈ സാധാരണക്കാരുള്ള ജനങ്ങൾ എന്ത് ചെയ്യും? നമ്മളാകെ കണ്ണ് തള്ളി പോകുന്നൊരു അവസ്ഥയായിരിക്കും. ഇപ്പോൾ KSEB വിശദീകരണം നൽകിയിട്ടുണ്ടെന്ന് മനസ്സിലാവുന്നു. KSEB എന്താണ് പറയുന്നത്? ഇവർ ബില്ല് അടയ്ക്കേണ്ടി വരുമോ? ഷിഹാസ, ഈ തൊടുപുഴ വേങ്ങല്ലൂർ ഭാഗങ്ങളിൽ താമസിക്കുന്ന ഏകദേശം 300ഓളം പേർക്കാണ് ഇത്തരത്തിൽ അമിത ചാർജ് KSEBയുടെ വക വന്നിട്ടുള്ളത്. അതിലേറ്റവും പ്രധാനപ്പെട്ട കാര്യം ഈ പല ആളുകളും 1,000 രൂപയ്ക്ക് താഴെ മാത്രം വൈദ്യുതി ഉപയോഗിക്കുന്നവരാണ്. അവരുടെ ശരാശരി വൈദ്യുതി നിരക്ക് 1,000 രൂപയ്ക്ക് താഴെയാണ്. അതിൽ ഇപ്പോൾ നമ്മളോട് സംസാരിച്ച ആളുകൾക്കൊക്കെ 2,000 രൂപ മാസം വരുന്ന ആളുകൾക്ക് 60,000 രൂപയ്ക്ക് മുകളിലേക്ക് വൈദ്യുതി ബില്ല് വരികയാണ്. ആളുകൾ വളരെ ഞെട്ടി അമ്പരന്നിരിക്കുകയാണ്. അതിൽ ചില ആളുകളൊക്കെ ഈ ബില്ല് അടച്ചിട്ടുണ്ട് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതായത് ഈ കഴിഞ്ഞ ഒരു വേനൽക്കാലത്ത് ഒരുപാട് വീടുകളിൽ AC ഉപയോഗം വളരെ കൂടുതലായിരുന്നു. അപ്പോൾ അങ്ങനെ തെറ്റിദ്ധരിച്ച് നീ AC ഉപയോഗിച്ചത് കൊണ്ടാണോ ഇത്തരം ഉയർന്നൊരു നിരക്കിലേക്ക് വന്നതെന്ന് കരുതി ആളുകൾ ചിലർ ഈ ബില്ല് അടയ്ക്കുകയും ചെയ്തു. എന്തായാലും ഇതിങ്ങനെ വിട്ടുകൊടുക്കാൻ പറ്റില്ല എന്ന് ഒരു കൂട്ടം ആളുകൾ തീരുമാനിച്ചിന്ന് KSEB ഓഫീസിലേക്ക് എത്തി. അവരോട് പ്രതിഷേധിച്ചു, ഉദ്യോഗസ്ഥരോട് കാര്യങ്ങൾ വിശദീകരിച്ചു. ഇങ്ങനെയാണ് ഞങ്ങളുടെ അവസ്ഥ, ഞങ്ങൾ എന്ത് ചെയ്യണം എന്ന് ചോദിച്ചു. അപ്പോഴാണ് KSEB പറയുന്നത് ഇത് മീറ്റർ റീഡിംഗ് എടുക്കാൻ വന്ന ആളുകൾക്ക് പറ്റിയ ഒരു അബദ്ധമാണ്, റീഡിങ്ങിൽ സംഭവിച്ച പിഴവ് മൂലമാണ് ഇത്തരം ഒരു ബില്ല് നിങ്ങൾക്ക് വന്നിട്ടുള്ളത്. അപ്പോൾ അതിനെന്താണ് പോംവഴി എന്ന് ജനങ്ങൾ ചോദിക്കുന്നു. അപ്പോഴാണ് നിങ്ങൾ ഈ പൈസ അടയ്ക്കേണ്ടതില്ല എന്ന് KSEB അവർക്ക് ഉറപ്പ് നൽകുന്നത്. അതിന് പകരം ഈ കഴിഞ്ഞ കുറേ മാസങ്ങളിലെ ശരാശരി ബില്ല് നോക്കിയതിന് ശേഷം ആ ബില്ല് തുക നിങ്ങൾ അടച്ചാൽ മതി എന്നൊരു ഉറപ്പിൻ്റെ അടിസ്ഥാനത്തിലാണ് ജനങ്ങൾ പിരിഞ്ഞു പോയിട്ടുള്ളത്. പക്ഷേ വീടുകളിൽ നമ്മൾ നോക്കുമ്പോൾ വീടുകളിലുള്ള ആളുകൾ ഇത്തരത്തിൽ 60,000 രൂപ മാസം കറണ്ട് ചാർജ് വരിക, അല്ലെങ്കിൽ 25,000 രൂപ കറണ്ട് ചാർജ് വരിക എന്ന് പറയുമ്പോൾ അവരെ സംബന്ധിച്ച് അത് വലിയ ഞെട്ടലുണ്ടാക്കും, അമ്പരപ്പുണ്ടാക്കും. അതുതന്നെയാണ് അതിലൊരു ചേട്ടൻ ബൈറ്റ് നമ്മുടെ കമന്റിൽ പറയുന്നത്, അംബാനിക്കും അദാനിക്കും പോലും ഇത്രയും കറണ്ട് ചാർജ് വരുന്നുണ്ടോന്ന് എനിക്ക് സംശയമുണ്ട് എന്ന് അദ്ദേഹം പരിഹാസം. KSEB ഇപ്പോൾ പൈസ അടയ്ക്കണ്ട എന്നൊക്കെ പറഞ്ഞെങ്കിലും ഇങ്ങനെയുള്ള സാങ്കേതിക പിഴവുകൾ ഇങ്ങനെ സ്ഥിരമായിട്ട് വരുന്നത് എന്തുകൊണ്ടാണെന്ന് മനസ്സിലാക്കി അതിലൊരു തിരുത്തൽ എത്രയും പെട്ടെന്ന് വരുത്തേണ്ടതുണ്ട്. ഇപ്പോൾ